കെഎസ്യു നേതാക്കൾക്കെതിരായ പോലീസ് നരനായാട്ട് അവസാനിപ്പിക്കുക, ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം പ്രഖ്യാപിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കെഎസ്യു പ്രൊട്ടസ്റ്റ് സ്ക്വയർ കോഴിക്കോട് DD ഓഫീസ് പരിസരത്ത് നടന്നു. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സനൂജ് ഗുരുവട്ടൂർ അധ്യക്ഷത വഹിച്ചു. അർജുൻ പൂനത്ത്, അർജുൻ കറ്റക്കാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ നിലയുടേതായ ഒരു പ്രൊട്ടക്ഷൻ സ്ക്വയർ എന്ന പേരിൽ കെഎസ്യു ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ആകെ കലുഷിതമാണ്. ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒതുങ്ങുന്നതല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ. കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പിന്നാലെയുണ്ട്. അതിലൊരു പക്ഷേ അവസാനത്തേതായിരിക്കും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതിൽ സമഗ്രമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമരം ഇവിടെ നടക്കും. നമ്മൾക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾ അതിനെതിരായി സമരം ചെയ്യുക സ്വാഭാവികമാണ്. ആ പ്രതിഷേധ സമരത്തെ സർക്കാർ കണ്ട് ആ സമരത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഉൾക്കൊണ്ടിട്ടുള്ളതായ വിഷയങ്ങളെക്കുറിച്ച് സർക്കാർ പഠിച്ച് അല്ലെങ്കിൽ സമരക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് അവസരമുണ്ടാക്കി ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകലാണ് കാലാകാലങ്ങളിൽ കേരളത്തിലുണ്ടായത്. അത് വളരെ കാലത്ത് മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ ഒരണാ സമരം തുടങ്ങി ഇങ്ങോട്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ ആലപ്പുഴയിലെ വോട്ട് കൂലി വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരായി തുടങ്ങിയ സമരം തുടങ്ങി ഇങ്ങോട്ട് പരിശോധിച്ചാൽ വിദ്യാർത്ഥികളെ ഡിറ്റൻഷൻ സമ്പ്രദായ പ്രകാരം തരംതാഴ്ത്തൽ നടപടിക്കെതിരായി ഉയർത്തിയ സമരങ്ങൾ ഉൾപ്പെടെ ആ സമരങ്ങളൊക്കെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന സമരങ്ങളാണ്.